ഹായ് ഫ്രണ്ട്സ്, കേരള നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവപ്പ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ ബെൽ ബട്ടണും. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് മത്തൻ പരിപ്പ് പായസമാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മത്തൻ അര കിലോ, ചെറുപയർ പരിപ്പ് 1/4 കപ്പ്, ശർക്കര 1/2 കിലോ, ഒരു തേങ്ങയുടെ 1/4 പാല്, 2/2 പാല്, 3/4 പാല്, 4/4 പാല്, 8 ഏലക്കാ പഞ്ചസാര പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്. തയ്യാറാക്കുന്ന വിധം: ആദ്യമായി നമുക്ക് മത്തൻ മുറിച്ച് കുറച്ച് 4/4 പാലും ചേർത്ത് കുക്കറിൽ 4 വിസിലടിച്ച് വേവിച്ചെടുക്കണം. മത്തൻ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചെടുക്കണം. അടുത്തതായി എടുത്തു വെച്ച ശർക്കരയിൽ കുറച്ച് വെള്ളം ചേർത്ത് ചൂടാക്കി ശർക്കര പാനി ഉണ്ടാക്കി ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ചെറുപയർ പരിപ്പ് വറുത്തെടുക്കാം. ഇതിലേക്ക് 4/4 പാൽ ഒഴിച്ച് പരിപ്പ് വേവിച്ചെടുക്കണം. നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായി ഉടച്ചു വെച്ച മത്തനിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് മിക്സാക്കി ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിച്ചു വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഇത് തിളച്ചു വരുമ്പോൾ 3/4 പാലും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇത് ഒന്നുകൂടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2/2 പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കണം. ഇത് നല്ലപോലെ ഇളക്കി തിളച്ചു വരുമ്പോൾ 1/2 പാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഏലക്കാ പഞ്ചസാര പൊടി കുറച്ച് തേങ്ങാപ്പാലിൽ ചേർത്ത് മിക്സാക്കി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വറുത്തു വെച്ച തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. നമ്മുടെ മത്തൻ പരിപ്പ് പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി കാണാം. നന്ദി, നമസ്കാരം.